നിങ്ങളുടെ വീടിനെ സമ്പൂർണ്ണമായി ഓട്ടോമേഷൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കായി അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന ഗേറ്റ്, വീടിന് ചുറ്റുമായി സ്ഥാപിക്കാവുന്ന സർവലൻസ് ക്യാമറകൾ, വീടിന് പുറത്തു നിൽക്കുന്നവരോട് അകത്തുനിന്ന് സംസാരിക്കാനാകുന്ന ഡോർ ഫോൺ, റിമോട്ട് സിസ്റ്റം വഴി ക്ലോസ് ചെയ്യാനും തുറക്കാനുമാകുന്ന കർട്ടനുകൾ, റിമോട്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ലൈറ്റുകൾ, ഫാനുകൾ, വിരൽ സ്പർശനം വഴി തുറക്കാവുന്ന ലോക്കുകൾ, സെൻസർ ടാപ്പുകൾ, നിങ്ങളുടെ വീടിനെ ഇങ്ങനെ സമ്പൂർണ്ണമായി ഒരു ഇലക്ട്രിക് ഹോമായി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9388504030. അക്രമികളിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നും നിങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനും നിങ്ങളുടെ ജീവിതം അനായാസകരമാക്കാനുമായി ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ വീടിനെ സമ്പൂർണ്ണമായി ഓട്ടോമേറ്റ് ചെയ്യുക. അതിനായി ഉടൻ വിളിക്കുക. ഫോൺ നമ്പർ 9388504030. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9388504030. കേരളത്തിൽ ഇന്ന് വീട് നിർമ്മിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം അവർക്ക് വീട് നിർമ്മിക്കാൻ നല്ല പ്ലോട്ടുകൾ ലഭിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറുതും അത്ര ഷേപ്പില്ലാത്തതുമായ പ്ലോട്ടുകളിൽ വീട് നിർമ്മിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ഇക്കാര്യം കണക്കിലെടുത്ത് ചെറുതും അത്ര ഷേപ്പില്ലാത്തതുമായ പ്ലോട്ടുകളിൽ നിർമ്മിച്ച വീടുകൾ തിരഞ്ഞെടുത്ത് അത് മാതൃകയായി വാസ്തുവിൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വീടാണ്. 7 സെൻറ് വലുപ്പമുള്ള ഒരു പ്ലോട്ടിൽ നിർമ്മിച്ച സാമാന്യം വലിയ ഒരു വീട്. നോക്കൂ, ഇതാണ് ആ വീട്. നിർമ്മിച്ച 7 സെൻറ് പ്ലോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇരുവശങ്ങളിലും റോഡുള്ള ഒരു കോർണർ പ്ലോട്ടാണ് ഇത്. ഇത്തരം പ്ലോട്ടുകളിൽ വീട് നിർമ്മിക്കുമ്പോൾ ഒരു ആർക്കിടെക്ട് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റോഡുള്ള രണ്ട് വശങ്ങളിലും വീടിന് നല്ല എക്സ്റ്റീരിയർ ബ്യൂട്ടി നൽകേണ്ടി വരും എന്നതാണ് ഒരു കാര്യം. ബിൽഡിംഗ് റൂൾ അനുസരിച്ച് റോഡുള്ള വശങ്ങളിൽ നിന്നും 3 മീറ്റർ സെറ്റ് ബാക്ക് ചെയ്തേ വീടിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കൂ എന്നതാണ് അടുത്തത്. അതായത് 7 സെൻറ് വലിപ്പമുള്ള പ്ലോട്ടാണെങ്കിലും ഇരുവശങ്ങളിലും റോഡുള്ള കോർണർ പ്ലോട്ട് ആയതിനാൽ 4 വശങ്ങളിലുമുള്ള സെറ്റ് ബാക്ക് ഏരിയ മാറ്റിവെച്ചാൽ വീട് നിർമ്മിക്കാൻ വളരെ ചെറിയൊരിടം മാത്രമേ ലഭിക്കൂ എന്നർത്ഥം. അങ്ങനെയുള്ളൊരു പ്ലോട്ടിൽ നിർമ്മിച്ച മനോഹരമായൊരു വീടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ന്യൂ ജനറേഷനിലെ പ്രമുഖ ആർക്കിടെക്ട് മിസ്റ്റർ സുബിൻ സുരേന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ആ വീടിന്റെ വിശദമായ കാഴ്ചകൾ തുറന്നു കാണുക. എറണാകുളം ജില്ലയിൽ
ഫോർ ബെഡ്റൂം ഹൗസാണ് ഇവരുടെ റിക്വയർമെൻറ്റിലുണ്ടായിരുന്നത്. ഈ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെവൻ സെൻസ് പ്ലോട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ റോഡ് വരുന്ന ഒരു പ്ലോട്ടാണ്. അപ്പം രണ്ട് സൈഡിൽ നിന്നും വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ഡിസൈനാണ് ഇതിന് വേണ്ടത്. ആ രീതിക്കാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഇവരുടെ റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫോർ ബെഡ്റൂം ഹൗസായിട്ടാണ് റിക്വയർമെൻറ്റ്. അതുകൂടാണ്ട് ലിവിങ് ഡൈനിങ് ഒരു ഹോളായിട്ട് വരുന്ന രീതിയിൽ, പിന്നെ കിച്ചൺ ഏരിയ, പിന്നെ ഒരു ഓപ്പൺ കോട്ടിയാൽ നടുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിക്വയർമെൻറ്റ് വെച്ചിട്ട് ഇത് 2600 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന പ്ലോട്ടിന് 7 സെന്റ് വലിപ്പമുണ്ടെങ്കിലും രണ്ട് സൈഡിലും റോഡുകളുണ്ട് എന്നത് വലിയൊരു പോരായ്മയായിരുന്നു. കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ പ്രകാരം റോഡുള്ള വശങ്ങളിൽ 3 മീറ്റർ ഒഴിച്ചിട്ടു വേണം വീട് നിർമ്മിക്കാൻ. പ്ലോട്ടിന് 7 സെന്റ് വലിപ്പമുള്ളതിനാൽ മറ്റ് രണ്ട് വശങ്ങളിലും നിയമാനുസൃതമായ സെറ്റ് ബാക്ക് വിടേണ്ടതുമുണ്ട്. പ്ലോട്ടിന് 4 ചുറ്റിലും ഇതുപോലെ സെറ്റ് ബാക്ക് വിട്ട ശേഷം സെന്ററിലുള്ള ഭാഗത്തെ വീടിനെ പ്ലേസ് ചെയ്യാനാകൂ. ആ നിയമം കൃത്യമായി പാലിച്ചും റോഡ് സൈഡ് ഭാഗത്ത് രണ്ടിടത്തും നല്ല എക്സ്റ്റീരിയർ ബ്യൂട്ടി നൽകിയും തന്നെയാണ് ആർക്കിടെക്ട് സുബിൻ സുരേന്ദ്രൻ ഈ വീട് ഒരുക്കിയത്. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്ലോട്ടിൻ്റെ കിടപ്പ് അനുസരിച്ചാണ്. അപ്പം ഈ വീടിൻ്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു രണ്ട് സൈഡ് റോഡ് വരുന്നൊരു പ്ലോട്ടാണ്. അപ്പോൾ രണ്ട് സൈഡ് റോഡ് വരുന്നതുകൊണ്ട് അതിൽ ആ റോഡിൽ നിന്നുള്ള സെറ്റ് ബാക്ക്സ് 3 മീറ്റർ വിടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുകൂടാണ്ട് ഇത് ഈ രണ്ട് സൈഡിൽ നിന്നും വ്യൂ കിട്ടുന്നതുകൊണ്ട് എക്സ്റ്റീരിയർ ബ്യൂട്ടി രണ്ട് സൈഡിലും രണ്ട് റോഡിൽ നിന്നും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു വീടാണിത്. ഫ്യൂഷൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അനുസരിച്ചുള്ള ഒരു വീട് എന്നതായിരുന്നു അനിൽകുമാർ സുബ്രഹ്മണ്യത്തിൻ്റെ കാഴ്ചപ്പാട്. അതനുസരിച്ചുള്ള ഒരു എക്സ്റ്റീരിയർ സ്റ്റൈലാണ് ഈ വീടിൻ്റെത്. ഇരുനിലയിലുള്ള ഒരു കോൺക്രീറ്റ് മന്ദിരം. ഫ്ലാറ്റ് റൂഫായാണ് ഈ വീട് നിർമ്മിച്ചതെങ്കിലും വീടിൻ്റെ ഒരു ഭാഗത്ത് ഡബിൾ റൂഫിംഗ് പാറ്റേൺ സ്വീകരിച്ചിട്ടുണ്ട്. ട്രസ് വർക്ക് ചെയ്തുള്ള സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ആണ് അവിടെ നൽകിയത്. ഒരു ഭാഗത്ത് ഫ്ലാറ്റ് റൂഫിലും മറ്റൊരു ഭാഗത്ത് സ്ലോപ്പിംഗ് റൂഫിലും കാണപ്പെടുന്ന ഈ റൂഫ് പാറ്റേൺ തന്നെ ഈ വീടിന് സ്വീകരിച്ച ഫ്യൂഷൻ സ്റ്റൈലിന് തെളിവാണ്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് ട്രഡീഷണൽ കം കണ്ടംപററി ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ടോട്ടലി ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. ഇതിൻ്റെ റൂഫിംഗ് എല്ലാം ഫ്ലാറ്റ് റൂഫ് പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെഡ്റൂംസ് വരുന്ന പോർഷനിൽ മാത്രം ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു കൂളിംഗ് എഫക്റ്റ് ബെഡ്റൂംസിലെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ രീതിക്കാണ് ഇതിൻ്റെ റൂഫിംഗ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു എക്സ്റ്റീരിയർ വ്യൂവിന് ഒരു ട്രഡീഷണൽ ലുക്കും ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ കാർ പോർച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു കാൻലിവർ സ്ട്രക്ചറാണ്. അതിൻ്റെ കൂടെ കുറച്ച് സ്ലോപ്പിംഗ് റൂഫും കുറച്ച് പാരപെറ്റ് വർക്കിൽ കുറച്ച് മോൾഡിംഗ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നുണ്ട്. ഒരു എക്സ്റ്റീരിയർ ബ്യൂട്ടിക്ക് കുറച്ചും കൂടി ഒരു ആഡഡ് പോയിന്റ് ആയിട്ടാണ് ഇത് കാണുന്നത്. റൂഫിംഗ് പാറ്റേണുകളിൽ മാത്രമല്ല ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് പ്രകടമാകുന്നത്. കാർപോർച്ചിൻ്റെ റൂഫ്, അതിലെ പാരപെറ്റ് വർക്ക്, അപ്സ്റ്റെയർ ലിവിങ്ങിനോട് ചേർന്നുള്ള ഈ ഫ്രണ്ട് സൈഡ് ബാൽക്കണി, മുകൾ നില കിടപ്പ് മുറിയോട് ചേർന്നുള്ള ഈ ബാൽക്കണി സ്പേസ്, അതിന് ചുവടെയുള്ള വോൾ ക്ലാഡിംഗ് വർക്ക്, ഇങ്ങനെ ഒട്ടേറെ ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറിൻ്റെ പാർട്ടായി നൽകിയിട്ടുണ്ട്. ഇവിടെ ട്രഡീഷണലും കണ്ടംപററിയുമായ ഈ ഫ്യൂഷൻ പാറ്റേൺ ഈ വീടിന് പ്രത്യേകമായൊരു ചന്തം നൽകുന്നുണ്ട്. റോഡ് സൈഡിലുള്ള കോർണർ പ്ലോട്ട് ആയതിനാൽ ചുറ്റും ആകർഷകമായ കോമ്പൗണ്ട് വാളും നൽകിയിട്ടുണ്ട്. ഇവിടെ കാസ്റ്റേണിൽ തീർത്ത ഭംഗിയേറുന്ന ഒരു ഗേറ്റാണിവിടെ. കാർപോർച്ചിന് അഭിമുഖമായി തന്നെ നൽകിയ ഗേറ്റ്. ഗേറ്റിനപ്പുറം മുറ്റമാണ്. പെവ്മൻ ടൈൽസ് വിരിച്ച ഭംഗിയേറുന്ന മുറ്റം. മുറ്റത്തിന് അരികു ചേർന്ന് കാർപോർച്ച്. കാന്റിലിവറിലാണ് കാർപോർച്ചിൻ്റെ റൂഫ് ഒരുക്കിയത്. മെയിൻ സ്ട്രക്ചറിന്റെ പാർട്ടായി മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്ന കാർപോർച്ച് റൂഫ് എക്സ്റ്റീരിയറിന്റെ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന നല്ലൊരു എലമെന്റ് ആണ്.
മിസ്റ്റർ അനിൽകുമാറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിനൊരു ഓപ്പൺ കോട്ട് യാർഡ് വേണമെന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. ഓപ്പൺ കോട്ട് യാർഡാണെങ്കിൽ കൂടിയും പുള്ളിക്ക് ഡയറക്റ്റായിട്ട് ലൈറ്റ് വെൻറ്റിലേഷൻ മാത്രം കിട്ടുന്ന രീതിയിലൊരു കോട്ട് യാർഡ്, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്. അതനുസരിച്ചാണ് ഈ കോട്ട് യാർഡ് കൊടുത്തിരിക്കുന്നത്. ഈ കോട്ട് യാർഡ് ഏകദേശം ബ്രഹ്മസ്ഥാനത്ത് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇത് ടോട്ടലി ഒരു ഓപ്പൺ കോട്ട് യാർഡ് എന്നുള്ള രീതിയിലല്ല, ഇത് ക്ലോസ്ഡ് കോട്ട് യാർഡാണ്. എന്നിരുന്നാൽ കൂടിയും ലൈറ്റും വെൻറ്റിലേഷനും എപ്പോഴും അനിൽകുമാറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇത് ഓപ്പൺ ലിവിങ് ഡൈനിങ് എന്നുള്ള കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ലിവിങ് ഡൈനിങ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഇത് കിച്ചൺ ഏരിയ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നതുകൊണ്ട് ഈസി ആക്സസിബിൾ ആയിരിക്കും ലിവിങ്ങിലും ഡൈനിങ്ങിലോട്ടും. അപ്പോൾ ആ രീതിക്കാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഈ ലിവിങ് ഡൈനിങ് വേണമെങ്കിൽ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊണ്ട് നമുക്ക് രണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിക്കാണ് ഈ വീടിൻ്റെ ലിവിങ് ഡൈനിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫർണിഷിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങളായിട്ടുള്ള ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അപ്പം അദ്ദേഹം യു എയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ടോട്ടലി ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഹൗസ് എന്നുള്ള ലെവലിലോട്ട് ആയിട്ടില്ലെങ്കിലും ഒരു മിനിമൽ കൺസെപ്റ്റിൽ അവർ ഫർണിഷിംഗ് എല്ലാം ചെയ്തിരിക്കുന്നു. ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, നടുമുറ്റം എന്നിവയ്ക്ക് പുറമെ ഈ പ്രാർത്ഥനാ സ്ഥലം, ഈ സ്റ്റെയർകേസ് ഏരിയ, അതിനരികിലായി വാഷ് കൗണ്ടർ, അതിനോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റ് എന്നിവയും ഈ ഉൾത്തളത്തിലുണ്ട്. അങ്ങനെ ഒരു മൾട്ടി യൂട്ടിലിറ്റി ഹാളാണ് ഇത്. ഡൈനിങ് സ്പേസിന് അരികിൽ നിന്ന് എൻട്രി നൽകിയാണ് കിച്ചന്റെ രൂപകൽപ്പന. നല്ല പ്രൈവസി നൽകിയാണ് ഡിസൈൻ. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് സ്ഥാനം. ഒരു മോഡേൺ കിച്ചന് യോജിക്കുന്ന സ്റ്റോറേജ് ക്യാബിനുകളും ഹുഡും ഹോബും ഒക്കെയായി വെൽ ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ അടുക്കള ഒരുക്കിയത്. ഈ വീടിൻ്റെ കിച്ചൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂല ഈശാന കോണിലാണ്. ഇത് വാസ്തു അനുസരിച്ച് ഒരു നല്ലൊരു പൊസിഷനിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫർണിഷിംഗ് നോക്കുകയാണെങ്കിൽ ഇതൊരു മോഡേൺ കൺസെപ്റ്റിൽ ഓവർഹെഡ് യൂണിറ്റും കൗണ്ടർ ടോപ്പ് യൂണിറ്റും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫർണിഷിംഗ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കിച്ചൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആയിട്ടാണ്. അപ്പോൾ ആക്സസിബിലിറ്റി കുറച്ചും കൂടി എളുപ്പമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി ഇവിടെയുള്ള പ്രധാന സൗകര്യം രണ്ട് കിടപ്പറകളാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമും ഈ പാരൻസ് ബെഡ്റൂമും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നൃതി കോണിലായി വാസ്തു നിയമപ്രകാരം തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമിന് സ്ഥാനം നൽകിയിട്ടുള്ളത്. സ്പേഷ്യസായ മുറി, വലിയ കട്ടിലും മെത്തയും, ഭംഗിയാർന്ന കേർട്ടൺ വർക്ക്, വാർഡ്രോബ്, മോഡേൺ ഫെസിലിറ്റിയോട് കൂടിയ ടോയ്ലറ്റ് റൂം എന്നിവയൊക്കെയുണ്ട് ഈ കിടപ്പറയ്ക്ക്. ഇതൊരു ഫോർ ബെഡ്റൂം ഹൗസ് ആയിരുന്നതുകൊണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് ഈ രണ്ട് ബെഡ്റൂമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബെഡ്റൂംസ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് വാസ്തു അനുസരിച്ചിട്ടാണ്. ഇതിൻ്റെ താഴെയുള്ള ബെഡ്റൂമിൻ്റെ അതേ പൊസിഷനിലാണ് മുകളിലും ബെഡ്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ട്രസ് വർക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബെഡ്റൂംസിനെല്ലാം ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ കിടപ്പറ ഇതാണ്. പാരൻസ് ബെഡ്റൂമായി കൺസീവ് ചെയ്ത മുറി ട്രഡീഷണൽ വാസ്തുവിന് യോജിച്ച നിലയിൽ തെക്ക് കിഴക്കായിട്ടാണ് ഈ കിടപ്പുമുറിയുടെ സ്ഥാനം. ബാത്റൂം, വാർഡ്രോബ് തുടങ്ങിയ ഫെസിലിറ്റികളൊക്കെയുണ്ട് ഈ മുറിക്കും. ഈ വീട്ടിലെ ഇതര സൗകര്യങ്ങൾ മുകൾ നിലയിലാണ്. ഇനി അവ കാണാം നമുക്ക്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് കിടപ്പറകൾക്ക് മധ്യയായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർകേസിന്റെ സ്ഥാനം. ഗ്രാനൈറ്റ് പടികളോട് കൂടിയ സ്റ്റെയർകേസ്, അത് കയറിയെത്തുന്ന മുകൾ നിലയിൽ വിശാലമായൊരു ഹാളാണ്. നടുമുറ്റത്തിന്റെ ഓപ്പണിംഗിന് ചുറ്റുമായി നൽകിയ വലിയൊരു മുഗൾ തളം. അപ്സ്റ്റെയർ ലിവിംഗ് ഏരിയയായി ഫ്യൂച്ചറിൽ സജ്ജീകരിക്കാവുന്ന വിധത്തിലാണ് ഈ ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹാളിന്റെ മധ്യേ കോട്ട്യാർഡിന്റെ ചുറ്റും കാസ്റ്റിയൻ ഗ്രില്ലോട് കൂടിയ ആൾമറ തീർത്തതും ആകർഷകം. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറാണിത്.
ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് അപ്പർ ലിവിംഗ് ഏരിയ ബാക്ക് ടെറസ് പിന്നെ ഒരു ഓപ്പൺ ബാൽക്കണി ആ രീതിയിലാണ് ഈ ഫസ്റ്റ് ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വരുന്നത് ഈ ഒരു സെൻട്രൽ കോർട്ട്യാർഡിൻ്റെ ചുറ്റുമായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് കിടപ്പറകൾക്കും നേരെ മുകളിലായാണ് മുകൾ നില കിടപ്പറകൾ അതിലൊന്ന് ഇതാണ് ഇത് രണ്ടാമത്തേതും വീടിൻ്റെ കന്നി മൂലയിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ കിടപ്പറയുടെ സ്ഥാനം ആകർഷകമായി ഫർണിഷ് ചെയ്തിട്ടുമുണ്ട് ഇതാണ് രണ്ടാമത്തെ കിടപ്പറ താഴെ നിലയിൽ പാരന്റ്സ് ബെഡ്റൂമിന്റെ നേരെ മുകളിലായി നിർമ്മിച്ച മുറി ഇതിന്റെ ഫർണിഷിംഗും ഹൃദ്യമാണ് വീടിന്റെ എക്സ്റ്റീരിയറിൽ ഈ ട്രസ് വർക്ക് സ്ലോപ്പിംഗ് റൂഫിന് താഴെയായിട്ടാണ് ഇവിടുത്തെ നാല് കിടപ്പറകളും ഇത്തരമൊരു റൂഫിംഗ് പാറ്റേൺ കിടപ്പറകൾക്ക് മേൽ സ്വീകരിച്ചതിനാൽ അവയ്ക്ക് നല്ല കൂളിംഗ് ഫീൽ ലഭിക്കുമെന്ന മെച്ചവുമുണ്ട് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന എല്ലാ അളവുകളും കണക്കുകളും കൃത്യമായി പാലിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു വീട് കൂടിയാണിത് വീടിന്റെ ചുറ്റളവ് മുറികളുടെ സ്ഥാനം എന്നിവയെല്ലാം ട്രഡീഷണൽ വാസ്തു അനുസരിച്ചാണ് നൽകിയിട്ടുള്ളത് ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു ടോട്ടലി വാസ്തു ഓറിയന്റഡ് ഡിസൈൻ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ആ രീതിക്കാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് പടിഞ്ഞോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഇതിൻ്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ 65x16 എന്നുള്ള ഒരു വാസ്തു കണക്കിലാണ് ഇതിൻ്റെ ചുറ്റളവ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ വീടിൻ്റെ റൂംസ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് വാസ്തു ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റൂംസിൻ്റെ ഡയമെൻഷനും കൂടി വാസ്തു ഓറിയൻറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കന്യമൂലയ്ക്കായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് ഈശാന കോണിൽ കിച്ചൺ കൊടുത്തിരിക്കുന്നു ബ്രഹ്മസ്ഥാനത്ത് കോട്ടിയാർ കൊടുത്തിരിക്കുന്നു അപ്പം ടോട്ടലി ഇതൊരു വാസ്തു ഓറിയൻറ്റഡ് ഡിസൈനാണ് ആർക്കിടെക്ചറൽ ഫ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വീട് അതും കൃത്യമായ വാസ്തു നിയമങ്ങൾ പാലിച്ചുള്ള ഒരു നിർമ്മിതി ഈ വീട് നല്ലൊരു വസതിയായത് അതുകൊണ്ടാണ് 7 സെന്റ് മാത്രം വലിപ്പമുള്ള ഒരു കോർണർ പ്ലോട്ടിൽ 2600 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ നിർമ്മിച്ച വീട് എന്നത് ഇതിൻ്റെ മഹത്വമേറ്റുന്നു ചെറിയ പ്ലോട്ടുകളിലും ആകർഷകമായി വീടൊരുക്കാമെന്നതിൻ്റെ നല്ലൊരു മാതൃക കൂടിയാണ് ഈ വീട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വീടൊരുക്കുവാൻ 43 ലക്ഷത്തോളം രൂപ ചെലവ് വരാം